ഹായ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള 10 വീടുകളുടെ പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് എടുക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന പ്ലാന് 1800 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 1184 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 222 x 240 cm എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 290 x 360 cm എന്നാണ് ലിവിംഗ് ഏരിയ കാണുന്നത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330 x 360 cm എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330 x 290 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചനോട് ചേർന്നൊരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. 645 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിന് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നു. 1800 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 36 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തായി നോക്കാൻ പോകുന്നത് 790 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 342 x 150 cm എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിലുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 310 x 330 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 310 x 330 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചനോട് ചേർന്നൊരു വർക്ക് ഏരിയ കാണാവുന്നതാണ്. 290 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 1800000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തായി നോക്കാൻ പോകുന്നത് 1340 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഞാൻ പ്ലാൻ കണ്ടിട്ട് വരാം. ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് വരുന്നത്. 300 x 420 cm എന്നാണ് പോർച്ചിൻ്റെ അളവ്. ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 290 x 360 cm എന്നാണ് ലിവിംഗ് ഹാളിൻ്റെ അളവ്. അടുത്തായി ഡൈനിങ് ഏരിയ ആണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഇതായത്തെ ബെഡ്റൂമാണ്. 330 x 360 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330 x 290 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 350 x 290 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചനോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. 1300 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 28 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തായി നോക്കാൻ പോകുന്നത് 790 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ചെറിയൊരു പോർച്ച് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 310 x 150 cm എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 310 x 285 cm എന്നാണ് ലിവിംഗ് ഹാളിൻ്റെ അളവ്. അടുത്തത് ഡൈനിങ് ഹാളാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഇതായത്തെ ബെഡ്റൂമാണ്. 310 x 330 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 310 x 330 cm എന്ന് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ഭാഗത്തായ ഒരു കോമൺ ബാത്റൂം വരുന്നു. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. 790 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 16 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്ത നോക്കാൻ പോകുന്നത് 845 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 250 x 150 cm എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330 x 310 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330 x 310 എന്ന അളവിൽ തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ. കിച്ചനോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. 850 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 17 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്ത നോക്കാൻ പോകുന്നത് 848 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ചെറിയൊരു പോർച്ച് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 310 x 150 cm എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 310 x 285 cm എന്നാണ് ഈ ലിവിംഗ് ഹാളിൻ്റെ അളവ്. ഈ ഭാഗത്തായി ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിലുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 310 x 330 cm എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 310 x 330 cm എന്ന് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത്. ഈ ഭാഗത്തായ ഒരു കോമൺ ബാത്റൂം വരുന്നു. ഇവിടെയായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. 250 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 17 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തായി നോക്കാൻ പോകുന്നത് 1120 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഈ ഭാഗത്തായി ഒരു പോർച്ച് വരുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് സിറ്റ്ഔട്ട് കൊടുത്തിട്ടുള്ളത്. 330-350 സെന്റിമീറ്റർ എന്നതാണ് സിറ്റ്ഔട്ടിന്റെ അളവ്. സിറ്റ്ഔട്ട് നമ്മൾ ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 330-330 സെന്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഹാളിന്റെ അളവ്. അടുത്തതായി ഡൈനിങ് ഏരിയ ആണ്. ഈ ഭാഗത്തായ ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാൻ ഉള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ. 1100 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 22 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തായി നോക്കാൻ പോകുന്നത് 980 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാൻ ആണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായി ഒരു പോർച്ച് കൊടുത്തിട്ടുണ്ട്. 300-270 സെന്റിമീറ്റർ എന്നാണ് പോർച്ചിന്റെ അളവ്. അത് ഇവിടെ ആയിട്ടാണ് സിറ്റ്ഔട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഒരു ലിവിംഗ് ഏരിയ ആണ്. 300-360 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയ കാണുന്നത്. അടുത്തതായി ഡൈനിങ് ഏരിയ ആണ്. 300-300 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇതാണ് ഈ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂം. 300-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് വരുന്നത്. 1000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തതായി നോക്കാൻ പോകുന്നത് 960 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ്ഔട്ട് വരുന്നത്. 330-155 സെന്റിമീറ്റർ എന്നതാണ് സിറ്റ്ഔട്ടിന്റെ അളവ്. സിറ്റ്ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 300-250 സെന്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. അടുത്തതായി ഡൈനിങ് ഏരിയയാണ്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയ കാണാവുന്നതാണ്. 960 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. അടുത്തായി നോക്കാൻ പോകുന്നത് 950 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായി ഒരു പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് സിറ്റ്ഔട്ട് വരുന്നത്. 322-120 സെന്റിമീറ്റർ എന്നാണ് സിറ്റ്ഔട്ടിന്റെ അളവ്. സിറ്റ്ഔട്ട് നമ്മൾ ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഈ ഭാഗത്തായി ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-320 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കാണാവുന്നതാണ്. 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.